ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന വനംവകുപ്പിലെ വാച്ചർമാരുടെ സമരം ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു. 20-ാം തീയതി മുതൽ വാച്ചർമാർ ജോലിയിൽ പ്രവേശിക്കും. ശമ്പള കുടിശ്ശികയും ഐഡന്റിറ്റി കാർഡ്, യൂണിഫോം തുടങ്ങിയവയും നൽകണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പിലെ ദിവസവേതന വാച്ചർമാർ 17-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്തി വരികയായിരുന്നു. കണ്ണൂർ DFO കാർത്തിക് IFS 6 വൈൽഡ് ലൈഫ് വാർഡനും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള കുടിശ്ശിക ജൂലൈ 31 മുൻപായി വിതരണം ചെയ്യാമെന്നും യൂണിഫോം, ഐഡന്റിറ്റി കാർഡ് തുടങ്ങിയവ 20 ഓഗസ്റ്റിന് മുൻപ് വിതരണം ചെയ്യുമെന്നുമുള്ള ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITC നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിവന്നത്. ട്രേഡ് യൂണിയൻ നേതാക്കളായ AITC ജില്ലാ പ്രസിഡന്റ് KT ജോസ്, ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITC സെക്രട്ടറി സഹദേവൻ, AITC നേതാക്കളായ മഞ്ജുംദാർ, PK ഗംഗാധരൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. DFOയുടെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച മുതൽ സമരത്തിലുള്ള എല്ലാ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള വാച്ചർമാരും ജോലിയിൽ പ്രവേശിക്കും. 17-7-2023 മുതൽ കണ്ണൂർ ജില്ലയിലെ ഫോറസ്റ്റ് വാച്ചർമാർ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഫോറസ്റ്റ് വാച്ചർമാർ AITUC നേതൃത്വത്തിൽ നടത്തി വന്നുകൊണ്ടിരുന്ന പണിമുടക്ക് സമരം 3-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ 6 വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ തൊഴിലാളി നേതാക്കളുമായി നടന്ന ചർച്ചയിൽ ചില ധാരണകളിൽ എത്തിയിരുന്നു. ഇന്ന് കണ്ണൂർ DFO സാർ യൂണിയൻ്റെ നേതാക്കളെ വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ പ്രതിനിധികളായി AITUC കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സഹവ് CP സന്തോഷ് കുമാർ, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ KT ജോസിയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി നേതാക്കൾ DFOയുമായി നടത്തിയ ചർച്ചയിൽ കുടിശ്ശികയായി തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള 6 മാസത്തെ ശമ്പളം 31-7-2023 മുമ്പായി കൊടുക്കാനും മറ്റ് യൂണിയൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാം 30 ആഗസ്റ്റിന് മുമ്പേ തീർപ്പാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തി വന്നിരുന്ന പണിമുടക്കിയുള്ള സമരം 4 മുതൽ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.